Why different people think differently in same situation? എന്തുകൊണ്ടാണ് ജനങ്ങൾ ഒരേ സാഹചര്യത്തിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നത്? ചില ആളുകൾക്ക് ശരിയെന്ന് തോന്നുന്നു, അതേ സാഹചര്യത്തെ മറ്റു ചില ആളുകൾ തെറ്റെന്ന് വ്യാഖ്യാനിക്കുന്നു. പലപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി നമ്മുടെ മനസ്സിൽ നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ വൈ ഡു പീപ്പിൾ സ്റ്റിക്ക് ഓൺ ദെയർ ഒപ്പീനിയൻ? എന്തുകൊണ്ടാണ് ജനങ്ങൾ ആളുകൾ അവരുടെ ഒപ്പീനിയൻ അവരുടെ അഭിപ്രായത്തിൽ തന്നെ പിടിച്ച് കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? പലപ്പോഴും തെറ്റായിരിക്കാം, തെറ്റായ പ്രത്യയശാസ്ത്രമായിരിക്കാം, പക്ഷെ അത് അവർക്ക് അത് ശരിയായിട്ട് മാത്രമേ തോന്നാറുള്ളൂ. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. മൈ ഫ്രണ്ട്സ്, ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യു ആർ വാച്ചിങ് ബിഷർ ടോക്സ്. കീപ് വാച്ചിങ് ആൻഡ് ഷെയർ ടു അതേഴ്സ്. നമ്മുടെ നട്ടലിൻ്റെ മുകൾ ഭാഗത്ത് വെറും ഒരു ചെറുവിരലിൻ്റെ വലിപ്പത്തിൽ മാത്രമുള്ള ഒരു പാർട്ടാണ് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, RAS എന്ന് പറയുന്നത്. ചെറുവിരലിന് അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ, വളരെ ചെറിയൊരു പാർട്ടാണ്. ദിസ് ഈസ് എ ബണ്ടിൽ ഓഫ് ന്യൂറോൺസ്, നെറ്റ്വർക്ക്സ് ഓഫ് ന്യൂറോൺസ്. നമ്മുടെ ബ്രെയിനിൻ്റെ തൊട്ട് താഴെയായിട്ട് നട്ടലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയ ചെറുവിരലിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള ദി ബണ്ടിൽസ് ഓഫ് ന്യൂറോൺസിന് പറയുന്ന പേരാണ് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. എന്താ ഇതിൻ്റെ പ്രത്യേകത? ആക്ച്വലി ഇതെന്ന് പറയുന്നത് ഒരു ഫിൽറ്റർ ആണ്. ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ ഫിൽറ്ററിൻ്റെ പ്രത്യേകത. നമ്മൾ അരിപ്പ അരിക്കൂലേ, നമ്മളിപ്പോൾ മണൽ അരിക്കുകയാണെങ്കിൽ മണലിൽ നിന്നും മണൽ തരികൾ മാത്രം താഴേക്ക് വിട്ട് ബാക്കിയൊക്കെ പുറത്തേക്ക് കളയും, വേസ്റ്റിനെയൊക്കെ അല്ലേ. അതുപോലെ പലതിനും നമുക്ക് ഫിൽറ്റർ ചെയ്ത് ആവശ്യമുള്ളത് മാത്രം എടുക്കുമല്ലോ. സിമിലർലി ബിറ്റ് ഓഫ് സെക്കൻഡിൽ നമ്മൾ ലക്ഷക്കണക്കിന് ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷനാണ് കാണുകയും കേൾക്കുകയും നമ്മുടെ ഉള്ളിലേക്ക് വരികയൊക്കെ ചെയ്യുന്നത്. അതിനെല്ലാം നമുക്ക് ആവശ്യമുള്ളതാവണമെന്നില്ല. അതിന് പലതിനെയും ഫിൽറ്റർ ചെയ്ത് ആവശ്യമുള്ളത് മാത്രം നമ്മളിലേക്ക് നൽകുന്നത് ഈ ഒരു RAS സിസ്റ്റമാണ്. ആക്ച്വലി ഈ RAS എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗേറ്റ് കീപ്പർ. നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് ഒരു കാര്യത്തെ പ്രവേശിക്കുമ്പോൾ അവിടെ തടഞ്ഞു നിർത്തി ഇത് ഗേറ്റ് കീപ്പർ ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബ്രെയിനിൻ്റെ ഒരു പാർട്ടാണ്. ഇറ്റ് ഈസ് എ സിമ്പിൾ ആൻഡ് സ്മോൾ പാർട്ട്, ബട്ട് ഇറ്റ് ഹാസ് ഗ്രേറ്റർ ഇമ്പാക്റ്റ് ഓൺ അവർ ലൈഫ്, അവർ ബിഹേവിയർ, അവർ തോട്ട്സ്, അവർ ആക്ടിവിറ്റീസ് ആൻഡ് എവറിഥിങ്. നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത് ദർ ഇസ് നോ ഫാക്ട്, there is perception only. അങ്ങനെ പറയാറുണ്ട്. Fact, there is no truth, there is only perception. സത്യം അല്ലെങ്കിൽ ഫാക്ട് എന്ന് പറയുന്ന ഒന്നുമില്ല, എല്ലാം നമ്മളുടെ ധാരണകളാണ്. പലപ്പോഴും നമ്മളൊരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് പോയി നിന്നിട്ട് ചില ആളുകൾ പറയും വാട്ട് എ ബ്യൂട്ടി, എന്തൊരു ഭംഗി, എന്തൊരു മനോഹരമാണ് എന്നാൽ അതേ സ്ഥലത്ത് നിന്ന് ചില ആളുകൾക്ക് അത് തോന്നണമെന്നില്ല. അപ്പോൾ അത് അയാളുടെ പെർസെപ്ഷനാണ്, മറ്റാൾക്ക് ആ ഒരു പെർസെപ്ഷൻ ഇല്ല. അപ്പോൾ നോക്കി, ഈ പെർസെപ്ഷൻ അല്ലെങ്കിൽ ഈ ഫിൽറ്റർ എന്ന് പറയുന്ന ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഓർഗനാണ് RAS, നമ്മുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, എവറി ബിറ്റ് ഓഫ് സെക്കൻഡിൽ നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് ഇൻഫർമേഷൻ, ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏതൊക്കെ രൂപത്തിലാണ്? നമ്മുടെ ബ്രെയിനിലേക്കും ഉപബോധ മനസ്സിലേക്കും മനസ്സിലേക്കൊക്കെ കാര്യങ്ങൾ വരുന്നത്. അതിൻ്റെ ഡോർ എന്ന് പറയുന്നത് 5 ഡോറുകളാണ് പ്രധാനമായിട്ടും. 5 ഡോട്സ് ആണ് നമുക്ക് ഓൾറെഡി പ്രധാനമായിട്ട് നമുക്കുള്ളത്. 5 ഡോട്സ് ഏതൊക്കെയാണ്? 5 ഡോട്സ്, ഒന്ന് വിഷ്വലാണ്, അഥവാ നമ്മുടെ കാഴ്ചയാണ് ഒന്നാമത്തെ ഡോറ്. 5. 2. ഓഡിറ്ററി എന്ന് പറയും, നമ്മുടെ കേൾവിയാണ് 2. 3. എന്ന് പറയുന്നത് കനസ്തെറ്റിക് എന്ന് പറയും, നമ്മുടെ ഫീലിംഗ് എന്ന് മനസ്സിലാക്കാം, നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ശരീരത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ, ഫീലിംഗ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കനസ്തെറ്റിക് എന്ന് പറയുന്നത്, ഒക്കെ ഫീലിംഗ് എന്ന് പറയുന്നത്. അടുത്തത് സ്മെല്ലാണ്, സ്മെൽ ആൻഡ് ദെൻ ടേസ്റ്റ്. ടേസ്റ്റ്, അപ്പോൾ നോക്കിയേ, കാഴ്ച, കേൾവി, ടച്ചിലൂടെയാണ് നമുക്ക് ഫീലിങ്സ് ഉണ്ടാവുന്നത് അല്ലേ. ടച്ച് ആൻഡ് സ്മെൽ ആൻഡ് ടേസ്റ്റ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗിൽ ഇതിന് മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്, വാക്കോക്ക് എന്നുള്ള രീതിയിൽ. ഞാൻ ഇവിടെ അത് പറയണില്ല, സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇതിൽ സ്മെല്ലൊഴിച്ച് ബാക്കി എല്ലാ ഡോറുകളുടെയും അതിലൂടെ നമ്മളുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഇൻഫർമേഷൻസിൻ്റെയും ഗേറ്റ് കീപ്പറായി അതിനെ ഏത് രീതിയിൽ നമ്മുടെ ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്യണം, ഏത് രീതിയിൽ ആ ഇൻഫർമേഷനെ ഉൾക്കൊള്ളണം, ഏത് രീതിയിൽ ഉൾക്കൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു ആക്ഷൻ, റിയാക്ഷൻ നമ്മളിൽ നിന്നുണ്ടാകണം
എന്ന് നിർണയിക്കുന്ന നമ്മുടെ ഓർഗൻസ് ബ്രെയിനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് RAS എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ പലപ്പോഴും പല അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ആ അഭിപ്രായങ്ങൾ ശരിയാണ്, അത് മാത്രമാണ് ശരി, അതിനോട് അനുയോജ്യമായ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വരും, നമ്മുടെ കാഴ്ചയിലേക്ക് വരും. അതങ്ങനെ തോന്നിപ്പിക്കുന്നത് ഈ RAS എന്ന് പറയുന്ന ഓർഗനാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണത്തിലൂടെ അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടായ സ്ഥലത്ത് രണ്ടാളുകൾ വന്നു. ഒരാൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് അത് കണ്ട കാഴ്ച കണ്ടപ്പോൾ തന്നെ ആ ആക്സിഡൻറ്റിൽ പെട്ട ആളെ സഹായിക്കണമെന്ന് തോന്നി. മറ്റൊരാൾ അവിടെ ഉണ്ട്, അയാൾക്ക് തോന്നിയത് ആക്സിഡൻറ്റിൽ പെട്ട ആളുടെ എന്താ പറയുക വിലപിടിപ്പുള്ള സാധനങ്ങൾ അപഹരിക്കണമെന്നാണ്. ഇപ്പം നോക്കിയപ്പോഴെ എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ടാളുകൾ, ഒന്ന് എ മറ്റൊന്ന് ബി. നോക്കി ഈ ബി എന്ന് പറയുന്ന ആളും എ എന്ന് പറയുന്ന ആളും രണ്ടുപേരും എത്തിപ്പെട്ടത് ഒരേ സാഹചര്യത്തിലാണ്, ഒരേ സിറ്റുവേഷനാണ്. പക്ഷെ എ ചിന്തിച്ചത് ഇയാളെ ഹെൽപ്പ് ചെയ്യണമെന്നാണ്. അപ്പോ എയുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഹെൽപ്പ് എന്തിന് സഹായിച്ചു? ഇയാളെ ഹെൽപ്പ് ചെയ്യണം, ഒരു അപകടത്തിൽപ്പെട്ട ആളെ സഹായിക്കണമെന്ന് ചിന്തിക്കാൻ സഹായിച്ചു. അതാണ് അവരുടെ ഫിൽറ്റർ, അവരുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നതാണ്. എന്നാൽ ബി എന്ന് പറയുന്ന ആളുടെ RAS സഹായിച്ചത് ഹെൽപ്പ് ചെയ്യണമെന്നല്ല, എവിടെയാണ് പേഴ്സ് ഉള്ളത്, എവിടെയാണ് ഓർണമെന്റ്സ് ഉള്ളത്, എന്തൊക്കെയാണ് വിലപിടിപ്പുള്ള സാധനങ്ങൾ അയാളുടെ കയ്യിലുള്ളത് എന്നന്വേഷിക്കാനാണ് അയാളുടെ കാതിനെയും കണ്ണിനെയും അയാളുടെ മറ്റെല്ലാ ഡോർസിനെയും ഓപ്പൺ ചെയ്യിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് എല്ലാം. അപ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഒരു സാധനത്തെക്കുറിച്ച് ഒരു ചിന്ത, ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ, അതിന് അനുയോജ്യമായ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അവസരങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് കാണാനും കേൾക്കാനും അറിയാനും അനുഭവിക്കാനും പറ്റുക. അതാണ് ഹിപ്നോട്ടിസം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല മൈൻഡുമായി ബന്ധപ്പെട്ട മൈൻഡ് പവർ ഇങ്ങനെ ട്രെയിനിങ്, ഇതൊക്കെ ഇതാണ് അതിൻ്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത്. അതിനൊക്കെ നമ്മെ സഹായിക്കുന്ന ഓർഗൻ എന്ന് പറയുന്നത് എന്താ? ഈ RAS റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റമാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഈ ഒരു സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു വഴി, ഡോറ് തുറക്കാൻ എന്തുകൊണ്ട് സഹായിച്ചു? ഈ ഒരു അതേ സിറ്റുവേഷനിൽ മറ്റൊരാൾക്ക് കളവ് നടത്താനുള്ള ഒരു ഡോറാണ് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. എന്തുകൊണ്ട് ഈ രണ്ട് ഡോറും ഓപ്പൺ ചെയ്തത്? ഈ ഒരു ചെറുവിരലിൻ്റെ മാത്രം വലിപ്പമുള്ള ബണ്ടിൽസ് ഓഫ് ന്യൂറോൺസാണ്. അപ്പൊ ആ ന്യൂറോൺസിൽ ആ ഒരു RAS എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ആണ്. ഈ പ്രോഗ്രാമിംഗ് നടക്കുന്നത് പല ഫിൽറ്ററിങ്ങിലൂടെയാണ്. ആ ഫിൽറ്ററിംഗ് ഒക്കെ പറയുന്നത് NLP എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിന്റെ മനോഹരമായ ഒരു 21 days കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം ഓൺലൈനിലൂടെ സംവിധാനിച്ചിട്ടുണ്ട്. ഓൺലൈൻ എന്ന് പറയുമ്പോൾ അത് ലൈവ് ക്ലാസ് അല്ല, വിസാപ്പ് എന്ന് പറയുന്ന ആപ്പിലൂടെയാണ് നിങ്ങൾക്കത് കാണാൻ കഴിയുക. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ആഫ്റ്റർ കോവിഡ് ഓൺലൈൻ സംവിധാനം ഏറ്റവും നന്നായി വ്യാപിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ ലേണിങ്ങിനെ നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വ്യത്യസ്തമായ മേഖലകളെക്കുറിച്ച് പഠിക്കാനുള്ള പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരമാവധി ഉപയോഗിക്കണം. ഇവിടെ ഈ ഒരു ഇവിടെ ഡിസാപ്പ് എന്ന് പറയുന്ന ആപ്പിലൂടെ നൽകുന്ന കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, നിങ്ങളുടെ ടൈമിന് നിങ്ങൾക്ക് ഏറ്റവും ക്വാളിറ്റി വീഡിയോസ് കുറഞ്ഞ സ്ട്രീമിങ്ങിൽ കുറഞ്ഞ ഡാറ്റയിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഒപ്പം അതിൻ്റെ ആക്ടിവിറ്റീസും മറ്റു സപ്പോർട്ടൊക്കെ ഉണ്ടാകും. കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. എനിവേ, നിങ്ങൾക്ക് ബ്രെയിനുമായി ബന്ധപ്പെട്ട, മൈൻഡുമായി ബന്ധപ്പെട്ട ഇത്തരം പുതിയ പുതിയ ഇൻഫർമേഷൻസ് കേൾക്കാനും കിട്ടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇനിയുള്ള എല്ലാ ആഴ്ചയിലും മൈൻഡ് മാറ്റേഴ്സ് എന്ന് പറയുന്ന എപ്പിസോഡുമായി ബിഷർ ടോക്സിൽ നിങ്ങളുടെ മുമ്പിൽ ഞാനുണ്ടാകും. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ടേക്ക് അവേഴ്സ്, നിങ്ങൾക്ക് എന്ത് കിട്ടി, അതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത്, സജഷൻസ് ഉണ്ടെങ്കിൽ അത്, അടുത്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിർബന്ധമായിട്ടും കമൻ്റ് ചെയ്യണം. ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാതിരിക്കരുത്. അതോടൊപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുവെങ്കിൽ, നിങ്ങളുടെ ലൈഫിന് വളർച്ചയ്ക്ക് നിങ്ങളുടെ ലേണിങ്ങിന് എന്തെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക, മറ്റുള്ളവരെ കൂടി ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. ഒപ്പം ഇത്തരം വീഡിയോകളുടെ ലിങ്കുകൾ കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. പ്രാർത്ഥനയോടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്.